ഒരു കഥ സ്കൂൾട്ടാ സാർ. റൂട്ട്സ് മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അഞ്ജു റിയാസ്. ഇത് തികച്ചും എന്റെ വ്യക്തിപരമായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയാണ്. ഒരുപക്ഷെ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെട്ടേക്കും അല്ലെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന ചിന്തയിൽ നിന്നുമാണ് ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തീരുമാനിച്ചത്. വിഷയം മറ്റൊന്നുമല്ല, എന്റെ സ്വന്തം തലമുടിയുടെ കാര്യമാണ് കേട്ടോ. ഞാനിവിടെ UAE-യിലാണ് ജോലി നോക്കുന്നത്. നല്ല മുടി ഉണ്ടായിരുന്ന എനിക്ക് ഏകദേശം ഒരു 10 വർഷമായി അത് കുറേച്ച് കൊഴിയാൻ തുടങ്ങി. എല്ലാവരെയും പോലെ ആദ്യമൊന്നും അത്ര കാര്യമാക്കിയില്ല, പിന്നെ ശക്തമായ മുടി കൊഴിച്ചിലുണ്ടായി. പലരും നിർദ്ദേശിച്ച പോലെ മുടി വളരാനുള്ള പൊടിക്കേകൾ ചെയ്തുകൊണ്ടുവരുന്നു, പക്ഷേ കൊഴിയുന്നതല്ലാതെ ഒരു മാറ്റവും വന്നില്ല. കാലങ്ങൾ കടന്നുപോയി, മുടി ഏകദേശം പകുതി ഭാഗത്തോളം കൊഴിഞ്ഞു. മുടി വളരാനുള്ള പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടുവരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞാൻ വിഗ് വെച്ചു. വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെയാണ് അത് ചെയ്തതെങ്കിലും എന്റെ പഴയ മുഖഭാവം എനിക്ക് തിരിച്ചു കിട്ടിയ പോലെയായി. കണ്ടവരെല്ലാം ആശ്ചര്യത്തോടെ എന്നെ നോക്കി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതെല്ലാം തന്നെ എന്നിൽ വളരെയധികം പോസിറ്റീവ് എനർജിയും നിറച്ചു. പക്ഷേ ആ സന്തോഷങ്ങൾക്ക് അധിക ആയുസ് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. കാരണം വിഗ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ചില്ലറ കാര്യമല്ല. വിഗിൽ മുടിയുടെ അതിന്റെ സ്വാഭാവികമായ ലുക്ക് നിലനിർത്തണമെങ്കിൽ വിഗ് മെയിൻറ്റനൻസിൽ ഞാൻ വളരെയധികം ശ്രദ്ധാലുവായിരുന്നിട്ട് കൂടി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിഗ് അതിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്താൻ തുടങ്ങി. തലയിൽ ബാക്കിയുണ്ടായിരുന്ന മുടി കൂടി പോയി കിട്ടി. ഗൾഫിലെ ഉഷ്ണകാലത്ത് വിഗ് വെച്ച് നടക്കുന്നത് അരോചകമായി മാറി. വീണ്ടും ചിന്തകളായി, ഇനി എന്ത് ചെയ്യും. മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തവരുടെ ഒരു നീണ്ട നിര തന്നെ യൂട്യൂബ് വീഡിയോയിലൂടെ കണ്ടു. അതിൽ സാധാരണക്കാർ മുതൽ സെലിബ്രിറ്റികൾ വരെ ഉണ്ടായിരുന്നു. മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തവരുടെ വിജയഗാഥകൾ നിരന്തരം കണ്ട് മനസ്സ് കുളിർത്തു. ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകളിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. 3 മാസം കഴിഞ്ഞ് നാട്ടിൽ വരും. ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഡേറ്റ് ബുക്ക് ചെയ്തിടുവാൻ അവർ നിർദ്ദേശിച്ചു. മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു. തലയുടെ മുൻഭാഗം കവർ ചെയ്യുന്നതിന് ഏകദേശം 80,000 to 90,000 rupees വരെ വരും എന്നവർ പറഞ്ഞു. അതൊരു വലിയ സംഖ്യയാണെങ്കിലും ട്രാൻസ്പ്ലാന്റുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. എന്റെ ഒരു സുഹൃത്ത് മുടി കിളിർക്കുന്ന ഒരു അത്ഭുത മരുന്നിന്റെ ഗുണഫലങ്ങൾ, അതിന്റെ ഉപയോക്താക്കളുടെ അനുഭവ സാക്ഷ്യം സഹിതമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് അയച്ചു തന്നു. പലപ്പോഴും ഇതേപോലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് അത്ര കാര്യമാക്കിയില്ല. മറ്റൊരു സുഹൃത്ത് ഇത് സത്യമാണെന്ന് വാദിച്ചു. കൂട്ടത്തിൽ ഈ മരുന്ന് ഉപയോഗിച്ച് ഫലം കണ്ട ഒരാളുടെ നമ്പർ തരികയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ പഴയതും പിന്നെ മരുന്ന് ഉപയോഗിച്ച ശേഷവും ഉള്ള ഫോട്ടോകൾ എനിക്ക് അയച്ചു തന്നു. സത്യത്തിൽ ആദ്യം വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ ഈ മരുന്ന് ഉപയോഗിച്ച് ഫലം കണ്ട കൂടുതൽ ആളുകളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ കണ്ട് അപ്പോൾ തന്നെ ഞാൻ ഈ ഹെയർ സ്പ്രേ ഓർഡർ ചെയ്തു. അതാണ് മിയോ ഹെർബൽ ലോഷൻ. മാർച്ച് 20 ഈ സ്പ്രേ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇനി നിങ്ങൾ കാണുന്നത് കൃത്യം 2 ഈ സ്പ്രേ ഉപയോഗിച്ച ശേഷം എന്റെ തലമുടിയുടെ മാറ്റമാണ്. ഇതിൽ കാണിച്ചതിലും കൂടുതൽ മുടി വളർന്നിട്ടുണ്ട്. ഇതാണ് മിയോ ഹെർബൽ ലോഷന്റെ മാജിക്. ഇപ്പോൾ ഏകദേശം 3 ഉപയോഗം കൊണ്ട് ഞാൻ പരിപൂർണ സംതൃപ്തനാണ്. ഞാൻ ഇതുവരെ 1.5 bottle ഉപയോഗിച്ചത്. 120 ml ഒരു ബോട്ടിൽ. എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് മുടി പൂർണ്ണമായ വളർച്ച എത്തണമെങ്കിൽ 4 to 6 bottles വരെ ഉപയോഗിക്കേണ്ടി വരും. അതായത് ഒരു 6-8 months. ഇവിടെ UAE-യിൽ ഒരു ബോട്ടിന് ഏകദേശം 130 dirhams വില. ഇന്ത്യൻ മണി ഏകദേശം 2,600 rupees വരും. തായ്ലൻഡ് കേന്ദ്രമായ പാരഡൈസ് ഗ്രീൻ വെൽത്ത് എന്ന കമ്പനിയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. ഇതിനോടൊപ്പം ഡെർമാ റോളർ എന്ന ഒരു റോളർ കൂടി വാങ്ങണം. അതിന് 15 dirhams വില. എങ്ങനെയാണ് ഞാൻ ഇത് ഇവിടെ ഉപയോഗിക്കുന്ന രീതി എന്ന് ചെറുതായി ഒന്ന് വിശദീകരിക്കാം. ദിവസവും 2 ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്. രാവിലെ കുളിച്ചതിന് ശേഷം ഡെർമാ റോളർ തലയിൽ മുടിയില്ലാത്ത ഭാഗത്ത് പല ഡയറക്ഷനിൽ 2 റൺ ചെയ്യുക. തലയിൽ കൂടുതൽ അമർത്തേണ്ട, അത് വലിയ മുറിവുകൾ ഉണ്ടാക്കും. ശേഷം നിയോ ഹെർബൽ ലോഷൻ 4-5 times മുടിയില്ലാത്ത ഭാഗത്ത് സ്പ്രേ ചെയ്യുക. എന്നിട്ട് വിരലിൽ കൊണ്ട് ആ ഭാഗം ഒരു 1-2 വരെ മസാജ് ചെയ്യുക. സംഭവം കഴിഞ്ഞു. ഇങ്ങനെ രാത്രിയും മുടങ്ങാതെ ചെയ്യുക. രാത്രി വീണ്ടും കുളിച്ചിട്ടോ അല്ലെങ്കിൽ തല കഴുകിയിട്ടോ സ്പ്രേ അപ്ലൈ ചെയ്യാം. ആഴ്ചയിൽ 2-3 ബേബി ഷാംപൂ ഉപയോഗിച്ച് തല നല്ലതുപോലെ കഴുകുക. കുളിക്കുമ്പോഴും അല്ലാത്തപ്പോഴും തല കഴുകാൻ പൈപ്പിലെ വെള്ളം ഉപയോഗിക്കാതെ മിനറൽ വാട്ടർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗൾഫിൽ ജീവിക്കുന്നവരോടാണ് ഇത് കേട്ടോ. അതുപോലെ ഈ ലോഷൻ ഉപയോഗിക്കുമ്പോൾ പുകവലി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. പുകവലി മുടി വളരുന്നതിനെ തടയുന്നതായി ന്യൂ ഹെർബൽ ലോഷന്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ടതായി ഓർക്കുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ രീതികൾ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഒരു ദിവസം പോലും ഇത് മുടങ്ങാതെ ഉപയോഗിച്ചാൽ ഫലം കൃത്യമായിരിക്കും. എനിക്ക് 100% ഇതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടെ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഈ ലോഷൻ വാങ്ങുവാനുള്ള ലിങ്കും ആദ്യമായി ഇത് വാങ്ങുന്നവർക്കുള്ള 5% ഡിസ്കൗണ്ട് കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കട്ടെ. ഇത് തീർത്തും എന്റെ അനുഭവമാണ്. ഒരുപക്ഷെ ഓരോരുത്തർക്കും അനുഭവം വ്യത്യസ്തമായിരിക്കാം. അതൊക്കെ അവരവരുടെ ശരീരഘടനയും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടതാകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ പ്രയോജനകരമാകും എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. 2 കൂടി കഴിയുമ്പോൾ മുടിയുടെ വളർച്ച തെളിയിക്കുന്ന ഇതേ വിഷയത്തിലെ മറ്റൊരു വീഡിയോ ചെയ്യാം. So winding up, I am Anjal Riaz. Thank you for watching.